ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാലിയാസ് ട്രെൻഡി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് മാക്കറോണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഈസി ആൻഡ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 പാക്കറ്റ് മാക്രോണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് റെഡി ആവുന്ന ടൈമിൽ നമുക്ക് മാക്രോണിക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, ക്യാപ്സിക്കം, നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഇത് മാത്രം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഉപ്പിട്ടിട്ടില്ല, കാരണം സോൾട്ട് ആൻഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചീസ് മാക്രോണിക്ക് വേണ്ടത് ചീസ് സോസ് റെഡിയാക്കിയിരിക്കണം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ടൈറ്റനായി വരുന്നവരെ. എന്നിട്ട് 1 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതേപോലെ തിക്ക്, കുറച്ച് തിക്കായിട്ട് വരണം. കണ്ടോ, അതേപോലെ ഒന്ന് ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓർഗാനോ, അത് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മാക്രോണി കൂടി റെഡി ആയിട്ടുണ്ട്. അതും കൂടി അതിന് മേലെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ സോസ് എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിക്കണ വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.